ചേട്ടൻ കൂട്ടിത്തരും. എനിക്ക് കൂട്ടി തന്നെ എന്താണ്? കൂട്ടിത്തരാന്ന്. കൂട്ടിത്തരോ? കൂട്ടിത്തരാ കൂട്ടിത്തരാ കൂട്ടിത്തരാ. പാഞ്ചുകൂട്ട, ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി കൂട്ടിത്തരും. കാലം ഒരുപാടായി, നീ ഒരു മോഹമായി മനസ്സിൽ കയറിയത്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന്, ഛേ, അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ട് പ്രേമം തോന്നി തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ കാക്കയെ കണ്ടാലും കരീന കപൂർ ആണെന്നേ തോന്നുന്നു. ജോയിച്ചാ, ഈ പ്രേമം എന്ന് പറഞ്ഞാണല്ലോ ഷട്ടി ഇടാതെ ലുങ്കിക്കകത്ത് ബിയർ ബോട്ടിൽ വെക്കണ ഒരു അവസ്ഥയുണ്ട്. റിസ്കാ. ഞാൻ ഏതായാലും റിസ്ക് എടുക്കും. സീരിയസ് ആയിട്ടൊരു കാര്യം എന്നോട് ചോദിച്ചു, ഇങ്ങനെ എന്നോട് മറുപടി പറയുന്നില്ല. എന്തോന്ന് വെച്ചാലേ, കല്യാണത്തിന്റെ അന്ന് ഞാൻ ഒളിച്ചോടി പോയെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ ചോദിച്ചു. അപ്പൊ മറുപടി ഇല്ല. അതിന്റെ മറുപടിയാണോ നിനക്കറിയണ്ടത്? അച്ഛനെന്ത് ചെയ്യുന്നു? രണ്ടാമത് മാരേജ് ചെയ്തു. അപ്പോ അമ്മയോ? ചത്തുപോയി. ഓ സോറി. ഇപ്പോ ഇപ്പോഴത്തെ അമ്മ എന്നിട്ടോ? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോ എന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കേറ്റം കൊള്ളൂല. നമ്മുടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത്, ഓ സമയത്ത് ഒന്നുമില്ല കേട്ടാ. ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനല്ല, ഞാൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത്. കുളിക്കാൻ പോയ സമയത്ത് നീ പറഞ്ഞു എന്റെ ചോര തിളച്ചു വരെ ഇച്ചിരി ചായപ്പൊടി ഇട്ടപ്പോ ചോര ചായ കുടിക്കാം. അക്കരയിന്നും അപ്പുറത്തും താലിമാല മണപ്പുറത്തും. എന്തോ അടി നീ പാടുന്നേ, അങ്ങനൊന്നും അല്ല. അല്ലെന്ന് എനിക്കറിയാം, എന്റെ തെറ്റ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കും. മര്യാദക്ക് പറഞ്ഞ് നിങ്ങൾ കേൾക്കൂല. എന്റെ താലിമാല മണപ്പുറത്ത് കൊണ്ട് പണയം വെച്ചിട്ട് എത്ര നാളായ മനുഷ്യ? അമ്മായി അമ്മയുടെ റോൾ കൊടുക്ക. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്ന എന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടേ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായിയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. കൊച്ചിന് ഒരു വയസ്സാവും, അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളിയേക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാന്നുള്ള വിളിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളിയേക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചെന്നെ മമ്മി എന്ന് വിളിച്ചാൽ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്, പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? ആ മര്യോന്തിനെ കേട്ടോ നീ, ആ മര്യോന്തിനെ കുമാ മേരിക്കുന്നേ. ആ മര്യോന്തിന്റെ കൂടെ ഏതൊരു ദുർബല നിമിഷത്തിന് പ്രേമം തോന്നിയതാ. അപ്പൊ ഇറങ്ങി പോന്നപ്പോ ഞാൻ, എനിക്ക് എങ്ങനെ ജീവിക്കേണ്ട പെണ്ണായിരുന്നു അറിയോ? ഇതുപോലെ നല്ല കൊറേ സ്വർണം കിട്ടേണ്ടതായിരുന്നു. ഈ കാലന്റെ കൂടെ വന്നിട്ട് എനിക്ക് ഒന്നുമില്ലാണ്ട്. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദാമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പാടാ. എന്നെ മനസ്സിലായോ? അതാണ് ഞാനിത് എങ്ങനെ നിങ്ങളെ എവിടെ പറ്റേ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ല? ഇല്ല മുറ്റത്തുമില്ല അഴുപ്പ് പറ്റി കളഞ്ഞു. ഇന്നേതാ ദിവസം എന്നറിയോ? എന്നാ? 18-ാം തീയതി. നമ്മുടെ രാജപ്പൻ്റെ അമ്മയുടെ 16? 16 അല്ല, 28. ഇന്നെന്റെ പിറന്നാളുടെ പട്ടി. ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഭർത്താവായിട്ട് ഞാൻ വഴക്കൊക്കെ ആയിരിക്കും, പക്ഷെ സാർ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ. അതിനിപ്പോ നിനക്കെന്താ പറ്റിയേ? പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാർ എന്റെ പുറകെ ബൈക്കിൽ നടന്നെന്നറിയോ? എന്നിട്ട് ഞാൻ വീണതോ? ഹാങ്ങറില് ഷർട്ടും തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില്. ഭർത്താവിന് എന്താ ജോലി? പോലീസിലാ. എന്നാ പോട്ടെ ചേച്ചി, പിന്നെ കാണാം. എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞങ്ങള് ബന്ധം പിരിഞ്ഞു. അതേതായാലും നന്നായി. ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കത് അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കും? എനിക്കൊന്നും സംസാരിക്കാൻ. നിനക്ക് പെണ്ണെ പറ്റില്ല. എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ, നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം. ആ പെണ്ണെന്നുള്ള കുറവ്, എനിക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പോയി സംസാരിക്കും. വൈഷുട്ടായി, ഞാൻ സംസാരിക്കൂടാ. ഹലോ. ആ എടാ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ ഇവിടെ മോഹൻ ചേട്ടന് കാശ് കൊണ്ടുകൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ കൊറേ നേരം കൊണ്ട് ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നെ കൊണ്ട് ചോദിപ്പിച്ചു. ഈ പുരികം പ്ലക്ക് ചെയ്തേണ. നിന്റെ കാർക്കൂന്തലിൽ കെട്ടിയിട്ടിരിക്കുന്ന പുഷ്പത്തിന്റെ പേരെന്താണ്? തെറ്റിപ്പൂ.
തെറ്റിപ്പോ അത് എന്തെന്നറിയാം, നമ്മൾ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് തോറ്റ ലേശം പഠിക്കുമ്പോ ഞാൻ ഒന്നര പറയാം, തെറ്റിപ്പൂന്ന് തലവെക്കുന്ന തെറ്റിപ്പൂന്റെ നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ടൊരു കുറുക്കനെ മാരിയ. ശരിയല്ല, ഭാവിയെ ബാധിക്കുന്നില്ലേ. ഇതുപോലൊരു ടിക്ടോക്ക് നമ്മുടെ സദാനന്ദന്റെ പെണ്ണുമ്പളെ കളിച്ചതാ വേറൊരുത്തിന്റെ കൂടെ. അവൻ അതിന്റെ ഇടയ്ക്ക് ടെക്നിക്ക് കാണിച്ച് അവളെ പിക്നിക്കിന് കൊണ്ടുപോയി. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്ന ശരിയല്ലേ ഉപലാസന. ഈ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കാത്ത ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റമാണോ? അവരുടെ കുറ്റമല്ലേ? അവരങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് വെച്ച് നമ്മൾ അവരോട് പിണക്കം കാണിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പൊ ആ കല്യാണത്തിന് പോയി നമുക്ക് മൃഷ്ടാന്തമായിട്ട് കഴിക്കാം. മൂന്ന് വട്ടം വിളിക്ക്. അയ്യോ, ശബ്ദ ഗാംഭീര്യത്തിൽ വിളിക്കൂ. രാധേ, രാധേ, രാധ വരുന്നു, രാധ വരുന്നു, ജാഥ വരുന്നു, ജാഥ വരുന്നു. ജാഥയല്ല, രാധവാ, രാധവാ, രാഘവാ, രാഘവാ, രാഘവ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചും കൂടി ഞാൻ പിടിക്കും ഇവിടെ കളിയിറക്കാൻ. അമ്മായി അമ്മ റോൾ കൊടുക്ക. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്ന എന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായിയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. ചായ വേണോ മോന്? വേണ്ട ചേച്ചി.
ഇവൻ കടയിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടുക്കള കയറാത്തത്. മല്ലി ഓർക്കല് തേങ്ങാ ചെരവല് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ട് എപ്പോഴും അടുക്കളയിൽ തന്നെ. നിങ്ങൾ കള്ളത്തരം പറയത് കേട്ടോ, ക്ലാരയുടെ രണ്ട് ഇളയ പിള്ളേര് രണ്ട് നിങ്ങളുടെ കൂട്ട് ഗോന്തപ്പല്ലുള്ള പിള്ളേരല്ലേ അവ രണ്ടും. ഇതാ മീൻ മിക്ക നടക്കുന്ന സുശീല എന്നോട് പറഞ്ഞത്. മീൻ മിക്ക നടക്കുന്ന സുശീലയുടെ മക്കളെ നീ കണ്ടോ? എന്താ അതും നിങ്ങളുടെ കൂട്ടിരിക്കുവാന്നോ? പിന്നല്ലാതെ ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് ആ ഒറ്റപ്പായിൽ കിടന്നത് ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു മനുഷ്യ. അന്ന് നീ മുണ്ട് മുറുക്കി കൊടുത്തത് നന്നായി. അതെന്താ നേരം വെളുക്കുമ്പോൾ മുണ്ടൊരിടത്ത് നീ ഒരിടത്ത് ഞാനൊരു. സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, ഞാൻ പുരുഷന്മാരുടെ കൂടെ മെമ്പറാണ്. അങ്ങനെ ആര് വന്ന് കെട്ടിപ്പിടിച്ചാലും നിങ്ങൾ നിന്നു കൊടുക്കോ? ഇല്ല, അവള് അമ്മാവന്റെ മോളല്ലേ, അപ്പൊ നിന്നു കൊടുക്കേണ്ടി വന്നു പോയതാ. അങ്ങനെ അമ്മാവന്മാരുടെ മക്കൾ വന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ അങ്ങ് നിന്നു കൊടുക്കോ? ഒഴിഞ്ഞു മാറായിരുന്നില്ലേ? മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. സാറും മലയാളിയാണോ? അതെ താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാല്ലേ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കേ. നിനക്ക് സംശയം തോന്നാത്ത നിലയിൽ കള്ളത്തരം കാണിക്കുന്ന എനിക്ക് നീ കള്ളത്തരം കാണിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഞാൻ മണ്ടനാണോ ബുദ്ധിമാനാണോ? നീയാ? ആ നീ മണ്ടൻ. സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടു.